നമസ്കാരം. ആരാണ് ജോൺ ബ്രിട്ടസ്? ആരാണ് രഞ്ജി പണിക്കർ? ഇവർ ഈ നാടിനു വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, കൈരളി ചാനലിൻ്റെ ഫ്ലോറിൽ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ നടത്തുന്നതിനിടയിൽ ജോൺ ബ്രിട്ടസും രഞ്ജി പണിക്കറും ചേർന്ന് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീമാൻ ഇ ശ്രീധരനെ വളരെയധികം അപഹാസ്യമായി പരിഹസിക്കുകയും പുച്ഛിക്കുകയുമുണ്ടായി. ഈ ശ്രീധരൻ ഇന്ത്യൻ ജനത ഊതിവെറുപ്പിച്ച ഒരു വ്യക്തിത്വമാണെന്നും അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി ഒരു മഹത് കർമ്മവും ചെയ്തിട്ടില്ല എന്നുമാണ് രഞ്ജി പണിക്കർ എന്ന സിനിമാക്കാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, അതിലേറെ ഉപരി കമ്മ്യൂണിസ്റ്റ് ആശയം പേറി നടക്കുന്ന, ആരെയും കണ്ണുമടച്ച് ആക്ഷേപിക്കാമെന്ന ചിന്താഗതി കൊണ്ട് നടക്കുന്ന രഞ്ജി പണിക്കർ പറയുന്നത്. ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അതായത് പാലക്കാട് ഈ ശ്രീധരനാണ്. ഈ ശ്രീധരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. നിങ്ങൾ ചിരിക്കരുത്, ചിരിക്കാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു കോമഡി അല്ലേ, പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും. ഈ ശ്രീധരനാണ് മെട്രോമാൻ, ടെക്നോമാൻ. അദ്ദേഹം ബി ജെ പിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും സ്ഥാനാർത്ഥിത്വവും ഒക്കെ അദ്ദേഹത്തിന്റെ വലിപ്പത്തെ കൂട്ടിയോ കുറച്ചോ എനിക്കറിയില്ല, എന്താ രഞ്ജിക്ക് തോന്നുന്നു? ഞാൻ അങ്ങനെ ഒരു വലിയ വലിപ്പം ഉണ്ട് എന്ന് മുൻകാലങ്ങളിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ രാജ്യം വലിയ പദവികൾ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടൊന്നും നമ്മള് ഒരാളെ ആവശ്യത്തിലധികം ഊതി വീർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഈ ശ്രീധരന്റെ കാര്യത്തിൽ സംഭവിച്ചത്. പാലക്കാട് ലോകാത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കിയ ആളൊന്നുമല്ല. കഷ്ടം തന്നെ, മഹാകഷ്ടം തന്നെ. കേട്ടില്ലേ, ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ജോൺ ബ്രിട്ടസ് എന്ന മാധ്യമ പ്രവർത്തകനോടും രഞ്ജി പണിക്കർ എന്ന സിനിമാക്കാരനോടും പുച്ഛമാണ് തോന്നുന്നത്. ഈ ശ്രീധരൻ എന്ന കർമ്മയോഗിയെ പറ്റി നിങ്ങൾക്കറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നിട്ടും ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു ലജ്ജയുമില്ലാതെ ഒരു മഹായോഗിയെ പറ്റി ഇങ്ങനെ അപമാനിക്കണമെങ്കിൽ അതിനു പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ബി ജെ പിയിലേക്കാണ് കടന്നു ചെന്നത് എന്ന് തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. സ്വയം പ്രബുദ്ധരെന്ന് ധരിക്കുന്നവർ, കാലഹരണപ്പെട്ട, ജനങ്ങൾക്കും സമൂഹത്തിനും യാതൊരു ഉപകാരവുമില്ലാത്ത, നാറിയ പ്രത്യയശാസ്ത്രവും പേറി നടക്കുന്നവർ, ആ ഇവർ ഏത് നല്ല മനുഷ്യരെയും പരിഹസിക്കും, പുച്ഛിക്കും. അതിന് കാരണം ആ നല്ല മനുഷ്യർ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ ഭാരതത്തിൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയിലും ആർക്കും വിശ്വസിക്കാം, പ്രവർത്തിക്കാം. നിങ്ങൾ പഴകി നിറയെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു പ്രസ്ഥാനവും വിമർശനത്തിന് അതീതമാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. ബി ജെ പിയെ നിങ്ങൾക്ക് വിമർശിക്കാം, സംഘപരിവാറിനെ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ ഈ ശ്രീധരനെ പോലെ ഒരു കർമ്മയോഗിയെ, ഭാരതത്തിന് വേണ്ടി ഒട്ടനേകം സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൽ, അതും ഒരു ചാനൽ ഫ്ലോറിലാണെന്ന് ഓർക്കണം, അങ്ങനെ വ്യക്തിപരമായി അപഹസിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് മനസ്സുഖമാണ് നേടുന്നത് എന്നാണ് ചിന്തിച്ചു പോകുന്നത്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരിക്കാം, ജനങ്ങൾക്ക് വേണ്ടി ജാതി മതരാഷ്ട്രീയം നോക്കാതെ ഉപകാരങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, എങ്കിലും അദ്ദേഹം ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കും. കുമ്മനം രാജശേഖരൻ ഒരു നല്ല വ്യക്തിയായിരിക്കാം, എങ്കിലും ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കും. ശോഭാ സുരേന്ദ്രൻ, ഈ ശ്രീധരൻ, ഓ രാജഗോപാൽ, അങ്ങനെ അങ്ങനെ ഇവരൊക്കെയും നല്ല വ്യക്തികളായിരിക്കാം, പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ അവരെ ആക്ഷേപിക്കും, അപമാനിക്കും. ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ സ്വയം പ്രബുദ്ധരെന്ന് നടിച്ച് ഇവർ ഈ കാട്ടുന്ന കോപ്രായങ്ങൾ, സ്വബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ശ്രീധരനെ പോലൊരു വ്യക്തിയെ ഇത്തരത്തിൽ അപമാനിക്കുന്ന ജോൺ ബ്രിട്ടസിനും രഞ്ജി പണിക്കർക്കും അതിനെന്ത് യോഗ്യതയാണുള്ളതെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ഒരു ചാനലും ക്യാമറയും മുന്നിലുണ്ടെങ്കിൽ എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ഈ രാഷ്ട്രീയ അടിമകൾക്കുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.